ഹലോ മച്ചമാരി ബാക്ക് ടു മല്ലു ഇതുപോലൊരു കുറ്റാന്വേഷണ കഥ ഇതുവരെ ആയിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല അതായത് ഒരു കൊലപാതകം നടക്കുകയാണ് ഇത് അന്വേഷിക്കാനായിട്ട് ഇതിന്റെ പിറകാലെ പോയ നമ്മുടെ കഥാനായിട്ടുള്ള കിം ഉണ്ടല്ലോ അവളെ ശരിക്കും കണ്ടുപിടിച്ചത് വലിയൊരു രഹസ്യമായിരുന്നു അതുപോലെ തന്നെ അവൾ അന്വേഷിച്ചു പോയ ആ ഒരു കില്ലർ അവസാനം അവളുടെ അടുത്തേക്ക് തന്നെ വരാൻ പോവാണ് അവൾ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടായിരിക്കും ആ ഒരു കില്ലർ അവളുടെ അടുത്തേക്ക് തന്നെ വരാൻ പോകുന്നത് ആരാണ് ആ ഒരു കില്ലർ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും ിക്കാത്ത ആളായിരിക്കും എന്നതല്ല എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയുമ്പോ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി നിങ്ങൾക്ക് കുറച്ചധികം വ്യത്യസ്തമായിട്ട് തന്നെ തോന്നുന്നു ആ കാര്യത്തിൽ ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പ് തരുകയാണ് അപ്പൊ നേരെ പോകല്ലേ ഈ കഥയിലേക്ക് കഥയുടെ ഈ ലോകത്തിലേക്ക് സോ വെൽക്കം ബാക്ക് ടു മല്ലു സിനിമയുടെ ആരംഭത്തിൽ ഒരു നഗരത്തിലൂടെ ഒരു കാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മൂന്ന് ആൾക്കാരുണ്ട് ഒരു പെൺകുട്ടിയും അവളുടെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും മുന്നിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ പെൺകുട്ടിക്ക് ബാക്ക് സീറ്റിലാണ് പിന്നെ ഈ ഒരു കാർ ഓടിക്കുന്നത് അത് മാനു ായിട്ടല്ല ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കുട്ടിയുടെ അച്ഛൻ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിലും എ ഐ ഓൺ ആക്കിയിട്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് എ ഐ ആണ് ഈ ഒരു കാറിനെ നിയന്ത്രിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്തായാലും ഇവർക്ക് നല്ല ഫാമിലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തമാശകളൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകാലോ ഇതിനിടയിൽ ഈ എ ഐയിൽ എന്തോ ഒരു തകരാറ് വന്നിട്ട് പെട്ടെന്ന് ഓട്ടോമാറ്റിക് മോഡിൽ നിന്നും മാനുവൽ മോഡിലേക്ക് മാറുകയാണ് എന്നാൽ ഇത് ആ പെൺകുട്ടിയുടെ അച്ഛൻ ശ്രദ്ധിച്ചില്ല മാത്രല്ല അതിലൂടെ പോയ ഒരു വാഹനം വന്ന് ഈ കാറിനിട്ട് ഇടിയാണ് ആ അപകടത്തിൽ മുന്നിലുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു ാണ് ഈ ഒരു പെൺകുട്ടി മാത്രം സർവൈവ് ആവുന്നുണ്ട് അവൾ അവളുടെ കൺ വെച്ച് അച്ഛനും അമ്മയും മരിക്കുന്ന ആ ഒരു കാര്യം നേരിട്ട് കാണുകയാണ് ഇപ്പൊ ഒരാൾ കണ്ണ് തുറക്കുന്നുണ്ട് ആ പെൺകുട്ടി കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടോ അന്ന് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവൾ തന്നെയാണ് ഇത് കിം ഇതാണ് അവളുടെ പേര് എന്തായാലും അവൾ ഇപ്പോഴും വളർന്ന് വലുതായിട്ടും അന്നത്തെ ആ ഒരു അപകടം ആ ഒരു ഇൻസിഡന്റ് അവളുടെ ഉള്ളിൽ ഒരു ഷോക്കായിട്ട് കേടുകയാണ് മനസ്സിൽ നിന്ന് മാറുന്നില്ല ഇടയ്ക്കിടക്ക് ഇതുപോലെ ആ ഒരു ദുസ്വപ്നം പോലെ ഇത് കാണുകയും ചെയ്യും അവൾ ചാടി എഴുന്നേൽക്കുകയും ചെയ്യും എന്തായാലും എഴുന്നേറ്റ പാടുക അവൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് നല്ല ഹെൽത്തുള്ള ആരോഗ്യമുള്ള ഒരാളായിട്ട് തന്നെ കിം കാണുമ്പോൾ തന്നെ െ കാണുമ്പ മനസ്സിലാവുക അവളുടെ കണ്ണിൽ എന്തോ വ്യത്യസ്തമായിട്ടൊരു കാര്യം കണ്ടോ അതൊരു സാധാരണ കാര്യമല്ല ഇവിടെ ഒരു പോലീസുകാരിയാണ് തലയുടെ പിന്നിലായിട്ട് ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നത് പോലെയല്ല നമ്മുടെ ഈ ഒരു കിമ്മിനെ പോലെയുള്ള പോലീസുകാർക്ക് കാണാൻ കഴിയുക അത് അന്നത്തെ കാലഘട്ടത്തിൽ സ്പെഷ്യൽ എബിലിറ്റി ഉള്ള പോലീസുകാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു ഫീച്ചറാണ് കേട്ടോ ഈ ചിപ്പ് ഘടിപ്പിച്ചാൽ കണ്ണിലൂടെ അവർ നോക്കുന്ന കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളായിട്ട് ഇവർക്ക് ഇങ്ങനെ അറിയാൻ പറ്റും എന്തായാലും കിം ഇപ്പൊ നോക്കുമ്പോൾ അതിലേക്ക് എന്തോ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ് അതായത് ഇതൊക്കെ ഇതിന്റെ എന്തോ ഒരു ന്യൂ ഫീച്ചർ ഇതിലേക്ക് ആടായിരിക്കാണ് ഇത് വന്നപ്പോ തന്നെ അവൾ ഒരു ഡിലീറ്റ് ആക്കലാണല്ലോ എന്തുകൊണ്ടാണ് അവളുടെ ലൈഫിൽ ഇതുപോലെ ഒരു ട്രാജിക് ആയിട്ടുള്ള ലൈഫ് ആവാൻ തന്നെ കാരണം എഐ ആണ് കാരണം പൂർണ്ണമായിട്ടും എ ഐയെ വിശ്വസിച്ചത് കൊണ്ടാണ് കാർ ഒന്ന് അപകടത്തിലായത് സോ എ ഐ ഫീച്ചേഴ്സ് ഇതിനോട് ഭയങ്കര വെറുപ്പും ദേഷ്യമാണ് നമ്മുടെ ഈ ഒരു കിമ്മിന് അതുപോലെ ഒരുപാട് പോലീസുകാരുടെ ഒരു ശൃംഖല തന്നെയായിരിക്കുമല്ലോ ഒരു സിസ്റ്റം തന്നെയാണല്ലോ അപ്പോ ഓരോ കേസ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വാക്കി ടോക്കിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ കാര്യങ്ങൾ ഷെയർ ചെയ്യലാണല്ലോ എന്നാൽ ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ലാട്ടോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇവർക്ക് ഒരു അലേർട്ട് പോലെ ഇവരുടെ കൺ മുന്നിൽ അത് കാണാൻ കഴിയും ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യം ഇത്രയും പോലീസുകാർ നേരെ അങ്ങോട്ടേക്ക് പോകണമെന്ന് പോകേണ്ട ആ ഒരു പോലീസുകാർക്ക് ഇതുപോലെ മെസ്സേജ് വന്നു അതുപോലെ ഒരു മെസ്സേജ് ഇപ്പൊ കിമ്മിന് വന്നിരിക്കുകയാണ് കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഒരു മോഷണം നടത്തിയിട്ടുണ്ട് ആ കൂട്ടത്തില് കുറെ പേരൊക്കെ പിടിക്കുകയും ചെയ്ത് ഒരു പയ്യൻ മാത്രം രക്ഷപ്പെട്ടു പോയി എന്തോ ഒരു ഹാർഡ് ഡിസ്കോ അങ്ങനെ ആണ് ഇവർ അടിച്ചു മാറ്റാൻ നോക്കിയത് എന്തായാലും സംഭവ സംഭവസ്ഥലത്തേക്ക് നമ്മുടെ കിമ്മിന് തീർച്ചയായിട്ടും പോകേണ്ടി വരുന്നുണ്ട് അവൾക്ക് ഡ്യൂട്ടി കിട്ടിയതാണ് വേഗം കിമ്മ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പോകുന്ന വഴിയിലൊക്കെ ഈ തലയിൽ ഘടിപ്പിച്ച ഈ ഒരു ചിപ്പ് അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഫീച്ചർ കാരണം സാധാരണ ആളുകൾ കാണുന്നത് പോലെയല്ല നമ്മുടെ കിമ്മിനെ പോലെയുള്ള പോലീസുകാർക്ക് കാണാൻ കഴിയുക അവർക്ക് ഒരുപാട് ഹെൽപ്പ് സപ്പോർട്ട് ഈ ഒരു എ ഐ വഴി അവരുടെ കാഴ്ചകളോട്ട് തന്നെ കാണാൻ കഴിയും മാത്രമല്ല ഇവരുടെ കണ്ണിൽ ഇതുപോലെയുള്ള ചിപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ കണ്ണിലൂടെ കാണുന്ന ആ ഒരു കാഴ്ചകളൊക്കെ സ്റ്റേഷനിലിരുന്നു കൊണ്ട് ഇവരുടെ പോലീസ് ചീഫിനു കാണാൻ കഴിയും അപ്പൊ ഒരുപാട് സ്ക്രീനുകളുണ്ട് പലതരം പോലീസുകാരുണ്ട് അപ്പൊ അവർ കാണുന്ന കാഴ്ചകളൊക്കെ ഈ ചീഫ് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ കിമിനെ കാണിക്കാണ് ആ ഒരു കള്ളന്റെ പിറകാലെ അവള് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ കള്ളൻ ഓടുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ അതുവരെ വളരെ മൈന്യൂട്ടായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് എ ഐ അവൻ എത്രത്തോളം ദൂരെയാണ് ഏത് ഭാഗത്തോടെയാണ് ഓടുന്നത് ഇന്ന് ആയിട്ട് തന്നെ നമ്മുടെ കിമ്മിന് കാണിച്ചു കൊടുക്കുകയാണ് എന്തായാലും അതിന്റെ തന്നെ പിറകാലിമ്മുന്നുണ്ട് ഇതേ സമയത്ത് ആ കള്ളൻ ഒരു നല്ല കൂട്ടത്തിലേക്ക് അവൻ ഓടുന്നത് അവന്റെ കൂടെ എത്താനായിട്ട് കിമ്മിന് പറ്റുന്നില്ല ബാക്കിയുള്ള പോലീസുകാരൊക്കെ പിറകിലാണ് പിന്നെയും നമ്മുടെ കിമ്മാണ് കേട്ടോ എന്തായാലും അവനെ ഫോളോ ചെയ്ത് ഇപ്പൊ ഒരു ബിൽഡിങ്ങിലേക്ക് എത്തുകയാണ് അവിടെ എത്തിയപ്പോ അവനെ കാണാനില്ല ഇപ്പൊ അവളുടെ കണ്ണിലൂടെ കാണുന്ന ചീഫ് ചോദിക്കാണ് കിമ്മെ എന്താ പറ്റിയത് അവനൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ലെന്ന് കാരണം അവളുടെ ആ ഒരു കണ്ണുകളിലൂടെ ലൈവ് ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ ഇതേ സമയത്തിന് ആ ഉണ്ടല്ലോ അവൾക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ ിം നോക്കുമ്പോ ഏകദേശം ഈ ഒരു ബിൽഡിംഗിന്റെ അഞ്ചാമത്തെ ഫ്ലോറിലൂടെ അവൻ ഓടി പോകുന്നത് കാണുകയാണ് ഇപ്പൊ എങ്ങനെ അങ്ങോട്ടേക്ക് എത്തണം തന്നെ വിത്തിൻ സെക്കൻഡ്സിന്റെ ഉള്ളിൽ തന്നെ കിമ്മിന് വിവരങ്ങൾ കൊടുക്കും അവളുടെ തലച്ചോറിലുള്ള അവരെ ഐ അതായത് ലിഫ്റ്റ് വഴി അല്ലെങ്കിൽ സ്റ്റെപ്പ് വഴി രണ്ട് ഓപ്ഷൻ ആണ് മുകളിലേക്ക് പോവാനായിട്ട് ലിഫ്റ്റ് വഴി പോവാണെങ്കിൽ ഏകദേശം ഒരു മിനിറ്റും ഇരുപത്തഞ്ച് സെക്കൻഡ് കൊടുക്കും അതുപോലെ തന്നെ ഈ സ്റ്റെപ്പ് കയറി പോകുകയാണെങ്കിൽ ഒരു മിനിറ്റും ഏകദേശം നാപ്പത്തെട്ട് സെക്കൻഡ് കൊടുക്കും അങ്ങനെയാണെങ്കിൽ ലിഫ്റ്റ് കയറി പോകുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഈ ഒരു കള്ളനെ പിടിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് വഴി പോകുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളം ഉണ്ട് അതാണ് ബെറ്റർ ഓപ്ഷൻ എന്നാൽ നമ്മുടെ കിം ഇതിനെ ധിക്കുകയാണ് അതായത് ലിഫ്റ്റ് താഴേക്ക് വരണം അതിൽ കയറി ഒക്കെ ഒരുപാട് സമയമാകുന്നു അവൾ സ്റ്റെപ്പിലൂടെ കയറി ഓടുകയാണ് പക്ഷേ അവളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയിട്ടോ മുകളിലേക്ക് എത്തിയപ്പോഴേക്കും കള്ളൻ കള്ളന്റെ വഴിക്ക് പോയി അത് പറഞ്ഞത് തന്നെയായിരുന്നു ശരിയാട്ടോ അതുവഴി അവര് ലിഫ്റ്റിലൂടെ പോവുകയാണെങ്കിൽ ഒരു കള്ളനെ പിടിക്കാൻ പറ്റിയെ ഈ കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ അവർ ചോദിക്കുകയാണ് അല്ല എന്താണ് ഈ കിമ്മിന് പറ്റിയത് അവൾ എന്താ കേൾക്കാത്തത് സാധാരണ എല്ലാ പോലീസുകാരും എന്താണോ പറയുന്നത് അത് അതുപോലെ കേട്ട് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ആളെ കൈയ്യോട് പൊക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ഈ എയെ ധിക്കരിച്ചുകൊണ്ട് വിശ്വസിക്കാതെ ഇങ്ങനെ പോകുന്നു എന്തായാലും മുകളിലേക്ക് എത്തിയ നമ്മുടെ കിം ഉണ്ടല്ലോ അവിടേക്ക് വരുന്ന ഓരോ ആൾക്കാരെയും മുഖത്തേക്ക് അങ്ങനെ നോക്കുകയാണ് ഈ എഐയ തന്നെ ഓട്ടോമാറ്റിക് അവരുടെ ഫേസ് എല്ലാം സ്കാൻ ചെയ്ത് ഇത് കള്ളനാണോ അല്ലയോ എന്നുള്ളത് ഇവരോട് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഓരോരുത്തരെയും സ്കാൻ ചെയ്യുന്നതിന്റെ ഇടക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ക്ലീനിങ് ബോയ് ഉണ്ട് അവനെ ഏകദേശം ആ ഒരു കള്ളന്റെ അതേ രീതിയിൽ തന്നെയാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത് എന്ന് അവന്റെ മുഖത്ത് നോക്കുന്ന സമയത്ത് എ ഐ പറയുന്നത് ഇവൻ കള്ളനാവാനുള്ള സാധ്യതയില്ല ഓക്കെ മുന്നോട്ടേക്ക് നമ്മുടെ കിം അങ്ങനെ പോവാണ് കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയ സമയത്ത് ഈ കള്ളൻ ആ ഒരു ഡ്രസ് ഉണ്ടല്ലോ അത് ഇവിടെ അഴിച്ചിട്ടിരിക്കുകയാണ് അതായത് അവനിപ്പോ മറ്റേതോ കോസ്റ്റ്യൂമിലാണ് എന്തായാലും ഇപ്പൊ അവിടെ നാടകം കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വലിയ റൂം ഉണ്ടായിരുന്നു ഒരു ഹാളാണ് അങ്ങോട്ടേക്ക് മാത്രമല്ല ഈ എ ഓരോ ആൾക്കാരുടെയും ഫേസ് സ്കാൻ ചെയ്യുന്നുണ്ട് ഇവൻ കള്ളൻ ആവാനുള്ള ആ ഒരു സാധ്യത അത് എത്രത്തോളം ആണെന്ന് ഈ എ ഐ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാ ഈ കിമ്മ് പറയണേ സഹായം വേണ്ട ഞാൻ തന്നെ ആ ഒരു കള്ളനെ സ്വന്തം കണ്ടുപിടിച്ചോളാണ് ഇപ്പൊ അതിലൂടെ പോയി ചെറിയ പയ്യൻ ഉണ്ടായിരുന്നു ഇവിടെ ജോലി ചെയ്യുന്ന തോന്നുന്നു അപ്പൊ ആ ഒരു പയ്യനെ കിമ്മി വിളിക്കാണ് ഏടാ നീയൊന്നിങ്ങോട്ടേക്ക് വന്നേ സംശയം തോന്നുന്ന രീതിയിൽ ആരെങ്കിലും ഇതിലൂടെ ഓടി പോകുന്നതായിട്ട് നീ കണ്ടോന്ന് ചോദിക്കണം ഇപ്പൊ ആ ഒരു പയ്യൻ പറയണെ ഏ ഇല്ലല്ലോ ചേച്ചി ഇതേ സമയത്ത് തന്നെ ഇപ്പൊ നമ്മുടെ കിമ്മിന്റെ ഉള്ളിലുണ്ടായിരുന്ന എ ഐ ഈ ഒരു പയ്യന്റെ മുഖം സ്കാൻ ചെയ്യാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഇവനാണ് കള്ളൻ എന്ന് എ ഐ പറയാണ് വേഗം തന്നെ ഗണ്ണെടുക്കാൻ പറയുന്നുണ്ട് എന്നാൽ കിമ്മ് പറയാണ് ഞാൻ ഗണ്ണെടുക്കില്ല എ ഐക്ക് എന്തോ പറ്റിയതാണ് ഇത് പാവ ഒരു ചെറുക്കനാണ് എ ഐ പറഞ്ഞത് കേൾക്കാതെ അവള് ഗണ്ണെടുക്കാതെ നിന്ന ആ ഒരു സമയം നോക്കി ഈ പയ്യൻ എന്താ ചെയ്തതെന്നറിയോ അവന്റെ കയ്യിൽ ഒരു ഷോക്കിംഗ് ഡിവൈസ് വെച്ച് നമ്മുടെ കിമ്മിനെ ഷോക്ക് ഷോക്കടിപ്പിച്ച് ബോധം കെത്തിയിടുകയാണ് അതായത് എ ഐ തന്നെയായിരുന്നു ശരി ആ പയ്യൻ തന്നെയായിരുന്നു ആ ഒരു കള്ളൻ എന്തായാലും ഷോക്കടിച്ച് ബോധം പോയ നമ്മുടെ കിമ്മ് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നേരെ സ്റ്റേഷനിൽ പോയി നിൽക്കണം അവിടെ എത്തിയപ്പോ ചീഫിന്റെ വക ഒടുക്കത്താട്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നു എ ഐ എന്താണോ പറയുന്നത് അത് അതുപോലെ കേട്ടായിരുന്നെങ്കിൽ നിനക്ക് ആ ഒരു കള്ളനെ പിടിക്കാൻ രണ്ട് തവണ പറ്റുമായിരുന്നു രണ്ട് തവണ നീ മിസ് ചെയ്തു എന്താണ് കിമ്മ് നിനക്ക് ഇത്ര ഒരു ധിക്കാരം എന്താണ് എന്താണ് ടെക്നോളജിയെ ഫോളോ ചെയ്താല് ഇതേ സമയത്ത് കിമ്മ് പറയാണ് സാറേ നിങ്ങൾ പറയുന്നത് പോലെയല്ല ഈ എ ഐ എപ്പോഴും കറക്റ്റായിട്ട് നമുക്ക് വഴി ില്ല അതിനും തെറ്റുകൾ പറ്റും ഇപ്പൊ പോലീസ് ചീഫ് അവർ രണ്ടുപേരും പറയാണ് നീ ഈ പറയുന്ന രീതിയിലുള്ള എ ഐ ഒക്കെ അത് കുറച്ച് വർഷങ്ങൾക്ക് തേർഡ് ജനറേഷൻ ആണ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ എത്രയോ ആക്കുറേറ്റ് ആണ് ഇവരുടെ ആ ഒരു വീക്ഷണങ്ങൾ ഇനിയിപ്പോ ഒരു കാര്യം ഞങ്ങൾക്ക് ചോദിക്കാൻ നിനക്ക് ഈ എ ഐയെ ഫോളോ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ഒരു ജോലി നിന്ന് ഇവിടുന്ന് വിട്ടുപോവാ ഈ രണ്ട് ഓപ്ഷൻ ഓപ്ഷനല്ലാതെ മറ്റൊന്നുമില്ല നീ ഇനി ഈ ജോലിയിൽ തുടരണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു കാര്യം ചെയ്തേ മതിയാവുള്ളൂ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് ആ ഫീച്ചർ കൂടെ നിന്റെ ആ ഒരു മെമ്മറി കാർഡ് ഉണ്ടല്ലോ തലയിലുള്ള അതിലെ കാർഡ് ചെയ്ത് അതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നിനക്ക് ഈ ജോലിയുണ്ട് അല്ലെങ്കിൽ പൊയ്ക്കോ എന്ന് തന്നെ പറയുകയാണ് ഇപ്പൊ നമ്മുടെ കിമ്മ് പറയുന്നുണ്ട് പുഞ്ഞ് സാറെ ജോലി കളയല്ലേ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന് പറയുകയാണ് അങ്ങനെ ഒരു ടാബ് എടുത്തുകൊണ്ട് ആ ഒരു പുതിയ ഫീച്ചർ നമ്മുടെ കിമ്മിന്റെ തലയിലേക്ക് ഇവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത്രയും സിമ്പിളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിൽ കേട്ടോ കാരണം അവളുടെ തലയിൽ ആ ഒരു ചിപ്പ് ഉണ്ടല്ലോ എന്തായാലും ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് അവൾക്ക് ചെറുതായിട്ടൊന്ന് തല ചുറ്റുന്നുണ്ട് ഇപ്പം ആ ഒരു പോലീസുകാർ പറയുന്നത് പേടിക്കൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും അങ്ങനെ ചീഫും ചീഫിന്റെ കൂടെയുള്ള ഒരു പോലീസുകാരനും കൂടെ ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇതേ സമയത്ത് തന്നെ കിമ്മിനോട് ഏതൊരാള് സംസാരിക്കുകയാണ് ഹായ് കിം നിനക്ക് സുഖം തന്നെയല്ലേ ഇപ്പൊ കിമ്മ് ചുറ്റുനോക്കുകയാണ് സാറേ ആരും എന്നെ വിളിച്ചു നിങ്ങൾ ആ ആളെ കണ്ടിരുന്നു ചോദിക്കുമ്പോ ഇപ്പൊ പോലീസുകാർ പറയുന്നത് ഏയ് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പൊ അതെന്താണെന്ന് ചോദിക്കുമ്പോ അതാണ് ഞങ്ങൾ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്ത ആ ഒരു പുതിയ എ എന്ന് പറയുന്നത് ഈ പോലീസുകാരുടെ പിന്നിലായിട്ട് ഒരു നീല വട്ടം കാണുന്നുണ്ട് അതാണ് പുതിയ ഒരു എ ഐ അപ്പൊ സാറേ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവര് പറയാണ് അത് ഞങ്ങളെ കൊണ്ട് കാണാൻ കഴിയില്ല നിനക്ക് മാത്രമാണ് അതിനെ കാണാൻ കഴിയുള്ളു അത് ഏറ്റവും പുതിയ ഒരു ഫീച്ചറാണ് ഇത് കണ്ട സമയത്ത് ഇപ്പൊ കിമ്മ് പറയാണ് അപ്പൊ പൂർണ്ണമായിട്ട് എന്റെ തലച്ചോറിനെ നിങ്ങൾ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാലേക്ക് എന്തോ ഒരു ദേഷ്യം സാറേ വേണ്ട എനിക്ക് ഈ വേണ്ട ഈ ചിപ്പും വേണ്ട ഒരു തേങ്ങയും വേണ്ട ഇത് റിമൂവ് ചെയ്തേക്കുന്ന കുറച്ച് ദേഷ്യത്തിൽ കിമ് പറയുന്ന സമയത്ത് ഈ ചീഫും കൂടെയുള്ള ഒരു പോലീസുകാരനും പറയാണ് ഒരു കാര്യം ചെയ്യേ ഇത് ലൈഫ് ലോങ് തലച്ചോറിൽ ഉണ്ടാവും കേസ് ഒരേ ഒരു കേസ് മാത്രം നീ തെളിയിക്കുക അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാന്ന് പറയുന്നത് കുറച്ചുനേരം സംസാരിച്ചപ്പോ നമ്മുടെ കിം ഇത് എന്ന് പറയണ ഒരു കേസ് അല്ലേ അതിനുശേഷം റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചു ഇപ്പൊ ആ സംഭവ സ്ഥലത്തേക്ക് അവൾ നേരെ പോകുന്ന സമയത്ത് അവളുടെ കാറിൽ തന്നെ ആ ഒരു നീല വളയങ്ങനെ കാണുന്നുണ്ട് അതായത് അവളുടെ യുടെ തൊട്ടടുത്ത് തന്നെ ആ ഒരു നീലവള എപ്പോഴും ഉണ്ടാവും ഒരു ആത്മാവിനെ പോലെ മറ്റാർക്കും അതിനെ കാണാൻ കഴിയില്ല നമ്മുടെ ഈ ഒരു കിമ്മിന് മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ ആത്മാവിന്റെ ഒരു മോഡേൺ വേർഷൻ എന്ന് പറയാലേ എന്താ ചിലപ്പോ ഒരുപാട് വർഷം കഴിയുമ്പോൾ ഇതുപോലത്തെ ടെക്നോളജി വരുമെന്നേ തീർച്ചയായിട്ടും വരും എന്നാൽ അതൊന്നും കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവും തോന്നില്ല നമ്മുടെയൊക്കെ കാലശേഷായിരിക്കും ചിലപ്പോ ഇതൊക്കെ വരാൻ പോകുന്നത് എന്തായാലും കിം ഇപ്പോ വളരെ ഡിസ്റ്റേബ് ആണ് ഇതുപോലെ അടുത്തൊരു ഒരു നീലവള എങ്ങനെ നിൽക്കുന്നു അതും എ ഐ ഫീച്ചറുമായിട്ട് സോ അവളുടെ ആ ഒരു ഡിസ്റ്റേബ് മനസ്സിലാക്കി ഈ എഐ പറയാണ് ഇതുപോലെ ഒരു രൂപമില്ലാത്ത കാര്യമായതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റേബ് സ് ഒരു കാര്യം ചെയ്താലോ മേഡത്തിന് താല്പര്യമുള്ള ആ ഒരു രീതിയിലേക്ക് ഞാൻ വന്നാലോ ആ എന്തെങ്കിലും അങ്ങ് ചെയ്തു കൊടുന്ന് ഇപ്പോ നമ്മുടെ കിമ്മ് പറഞ്ഞപ്പോ ആ ഒരു നീല വളയുണ്ടല്ലോ നല്ല ആയിട്ടുള്ള ഒരു ആൺകുട്ടിയുടെ രൂപത്തിലേക്ക് വരികയാണ് അത് റിയലായിറ്റി ഇല്ലാട്ടോ ജസ്റ്റ് ഒരു ഹോളോഗ്രാം പ്രൊജക്ഷൻ മാത്രമാണ് മാത്രമല്ല അത് നമ്മുടെ കിമ്മിന് മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്തായാലും ആ ഒരു എ ഐ മനുഷ്യരൂപത്തിലേക്ക് വന്ന സമയത്ത് അവൻ ചോദിക്കുകയാണ് അല്ല മേഡം നിങ്ങൾ എന്താണ് ഇത്രയൊക്കെ എ ഐ ഫീച്ചർ മുന്നോട്ടേക്ക് പോയിട്ടും കാറ് സ്വന്തമായിട്ട് ഓടിക്കുന്നത് അതിന്റെ ഒരു കൺട്രോൾ എനിക്കിതാ ഞാൻ ഓടിച്ചോളാം എന്ന് പറയുന്നത് ഇതേ സമയത്തിന് കിമ്മ് പറയാണ് മോനെ വേണ്ട കാർ ഓടിക്കുന്ന കാര്യം മാത്രം നിങ്ങൾ നിങ്ങളെ സംസാരിക്കാൻ പാടില്ല ആ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തില് കിമ്മ വണ്ടി ഓടിച്ച് ഒരു ക്രൈം സീനിലേക്ക് പോവാണ് കാരണം അവിടെ ഒരു പെൺകുട്ടി മരണപ്പെട്ട് കിടക്കുന്നത് അതിന്റെ ആ ഒരു അന്വേഷണ ചുമതല ഇപ്പൊ കിമ്മിനാണ് ഇപ്പൊ കിമ്മ് നേരെ അങ്ങോട്ടേക്ക് വന്നു മാത്രമല്ല ഓൾറെഡി അവിടെ ഒരു ഫോറൻസിക് ഇൻസ്പെക്ടർ ലേഡി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ലേഡി വന്നിട്ട് കിമ്മിനോട് മാഡം വേണം വേഗം വാ വേഗം വാ എന്ന് പറയുമ്പോൾ കിമ്മ് പറയാണ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അവനും കൂടെ വരണ്ട് അവൻ മാഡം ആരെയും കാണാൻ പറ്റുന്നില്ല ഓ സോറി നിങ്ങൾക്ക് അവനെ കാണാൻ പറ്റില്ല ആ എന്തായാലും ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാന്ന് പറയുന്നത് അതായത് നമ്മുടെ ആ ഒരു ഐയുടെ കാര്യമാണ് ഈ പറയുന്നത് ഈ എ ഐ എ ഐ എന്ന് പറയാതെ തൽക്കാലം നമുക്ക് അവനൊരു പേരിട്ടാലോ മാത്രല്ല ഈ എ ഐക്ക് ഇപ്പൊ ക്യൂട്ടായിട്ടുള്ള ഒരു മനുഷ്യരൂപം ഉണ്ടല്ലോ ആ നല്ലൊരു അടിപൊളി പേരുണ്ട് ഭുജി അപ്പൊ എന്തായാലും ഭുജിയും കൂട്ടിക്കൊണ്ട് നമ്മുടെ കിമ്മ് നേരെ ക്രൈം സ്ഥലത്തേക്ക് വരികയാണ് അവിടെ ഒരു പെൺകുട്ടി മരണപ്പെട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ബോഡി നോക്കുമ്പോൾ തന്നെ അവളുടെ ഒരു ഫേസ് സ്കാൻ ചെയ്ത് അവൾ ആരാണ് അവളുടെ വയസ്സ് എത്രയാണ് അവളുടെ പ്രൊഫഷൻ എവിടെയാണ് വീട് എവിടെയാണ് എല്ലാ ഡീറ്റെയിലും ഒറ്റ നോട്ടത്തില് കിമ്മിന് മനസ്സിലാക്കാൻ കഴിയും അത് അവളുടെ തലച്ചോറിൽ ഘടിപ്പിച്ച ആ ഒരു ചിപ്പിന്റെ പവർ കൊണ്ടാണ് കേട്ടോ എന്തായാലും പിന്നീട് ഈ കിമ്മുണ്ടല്ലോ അവളുടെ കണ്ണുകൊണ്ട് ആ ഒരു പെൺകുട്ടിയുടെ ബോഡി സ്കാൻ ചെയ്തു നോക്കുമ്പോൾ പല എല്ലുകളും നുറങ്ങിയിരിക്കുകയാണ് പൊട്ടിയിരിക്കുകയാണ് മിക്കവാറും ഇതൊരു അപകടം ഒരു ആക്സിഡന്റ് ആവാനുള്ള സാധ്യതയാണ് എന്നാൽ ഭുജി പറയാണ് മേഡം അതിനുള്ള സാധ്യതയില്ല ഇതൊരു കൊലപാതകം തന്നെയാണ് കാരണം കൊലപാതകത്തിന് മുന്നേ ആയിട്ട് ഈ ഒരു പെൺകുട്ടി ഒരു ഫൈറ്റ് നടത്തിയിട്ടുണ്ട് അവളുടെ കൈകളിൽ നോക്കി ഒരുപാട് പാടുകൾ ആ ഒരു കൈകളിൽ കാണാൻ കഴിയുന്നുണ്ട് ഏന്ന് ഇതൊന്നും നമ്മുടെ കിമ്മ് നോക്കില്ല കേട്ടോ കിം പറയുകയാണ് ചുറ്റുപാടുത്തുനിന്ന് എവിടെയെങ്കിലും ആയുധങ്ങളോ മറ്റോ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ആയുധോ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല ഇപ്പൊ നമ്മുടെ ബുജി ഉണ്ടല്ലോ കിമ്മിന് നോക്കിയിട്ട് ഒരു കാര്യം പറയാണ് മേഡം ഇവിടെ ആ പെൺകുട്ടിയുടെ വസ്തുക്കളൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അതുപോലെ തന്നെ ആ പെൺകുട്ടി ഒരു രീതിയിലും അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റില്ലേ ഇത് വ്യക്തമായിട്ടുള്ള ഒരു കൊലപാതക ശ്രമം തന്നെയാണ് അതും പ്ലാൻ ചെയ്തുകൊണ്ട് ഭുജി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അത് നമ്മുടെ കിമ്മ് കേൾക്കുന്നില്ല ഒന്നാമതാവും പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും അവനോടുള്ള ആ ഒരു ദേഷ്യം കാരണം അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിയോടുള്ള ആ ഒരു ദേഷ്യം കാരണം നമ്മുടെ കിം ഇത് കേൾക്കാതെ നിൽക്കുന്നത് എന്തായാലും അവിടെ ഒരു ഫോറൻസിക് ലേഡി ഉണ്ടായിരുന്നല്ലോ അവരോട് പറയുകയാണ് ഞാൻ എന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ പിന്നീട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഇപ്പൊ ഭുജി ഉണ്ടല്ലോ നമ്മുടെ കിമ്മിനോട് പറയണം എന്തെങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയുന്ന ഒരു കാര്യവും മേഡം കേൾക്കുന്നില്ലല്ലോ ദേഷ്യം വന്ന കിമ്മപ്പോ അവന് നേരെ കഴിചുകിട്ട് പറയാണ് മേല എന്നോട് ധിക്കരിച്ച് സംസാരിച്ചോണ്ടല്ലോ അപ്പൊ ഞാൻ കാണിച്ചുതരാം ആ ഒരു ഫോറൻസിക് ലേഡി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് ഇതുപോലെ വായുവിലേക്ക് കൈ നീട്ടി ആരോട് സംസാരിക്കുന്നത് നമ്മുടെ കിമ്മിനെയാണ് അപ്പൊ അവര് വിചാരിക്കാണ് ഏ ഇവർക്ക് എന്താ വട്ടാണോ അതായത് ബുജിയോടാണ് നമ്മുടെ കിമ്മ് സംസാരിക്കുന്നതെന്ന് ആ ഒരു ഫോറൻസിക് ലേഡി കാണുന്നില്ലല്ലോ എന്തായാലും നമ്മുടെ കിമ്മ് പറഞ്ഞതുപോലെ തന്നെ നേരെ മരണപ്പെട്ട ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ആ പെൺകുട്ടിയുടെ വീടിന്റെ വാതിലാണെങ്കിൽ എന്തോ ഒരു പാസ്വേഡ് ലോക്കാണ് ആണ് അതെന്താണെന്ന് കിമ്മിന് മനസ്സിലാവുന്നില്ല എന്നാൽ ബുജി പറയാണ് എന്റെ കയ്യിൽ ഏകദേശം അവരുടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ ബാക്കിയുള്ള ഒരു കാര്യങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് പാസ്വേഡുകൾ ഉണ്ട് എനിക്ക് ആ ഒരു പാസ്വേഡ് ഗസ് ചെയ്യാൻ പറ്റുന്നു പറയണം ഓക്കെ എത്ര പാസ്വേർഡ് നിന്റെ കയ്യിലുണ്ടെന്ന് ചോദിച്ചപ്പോ ഏകദേശം ആ ഒരു ആയിരത്തി ഒരൂറ് പാസ്വേഡ് ഉണ്ട് പറയണത് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അത് എനിക്ക് ഇപ്പോ ഈ ഭുജി പറയുന്ന സമയത്ത് ആയിരത്തി ഒരുന്നൂറ് ഇത് മുഴുവൻ ഞാൻ ഇന്ന് അടിക്കണമെങ്കിൽ രണ്ട് ദിവസം എടുക്കില്ലട ഇതൊന്നും വേണ്ട പത്ത് സെക്കൻഡ് മതി എനിക്ക് ഈ വാതിൽ തുറക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിലിണ്ടർ എടുത്ത് ആ ഒരു വാതിൽ കലക്ക് അടിക്കാൻ നിൽക്കുമ്പോ നമ്മുടെ ഭുചി പറയണം ഓഹോ ഈ വഴിയാണെങ്കിൽ പത്തൊന്നും വേണ്ട മൂന്ന് സെക്കൻഡ് മതി നമ്മുടെ കിമ്മിനാണെങ്കിൽ ഈ ഭുചിയുടെ വർത്താനം കിട്ടി ചോറ് ണ്ട് കേട്ടോ എന്തായാലും വീടിന്റെ ഉള്ളിലേക്ക് വന്നു ഇപ്പൊ മരണപ്പെട്ടു പോയി ആ ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫുഡ് ആൻഡ് ഹെൽത്ത് കെയർ കമ്പനിയില് അങ്ങനെയുള്ള ഫുഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഏതൊരു കമ്പനിയിലാണ് എന്നാൽ ആ കമ്പനിയുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും അവരുടെ വീട്ടിലില്ല കാരണം സ്വന്തം കമ്പനിയിലെ പ്രൊഡക്റ്റ് അത്ര നല്ലതല്ലെന്ന് അവർക്ക് അറിയുന്നതുകൊണ്ടായിരിക്കണം എന്തായാലും ആ വീട്ടിൽ ഈ മരണപ്പെട്ട ലേഡി എക്സസൈസ് ചെയ്യാനൊക്കെ ഒരുപാട് ഹോളോഗ്രാം പ്രൊച്ക്ഷം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ അത് ഓൺ ആക്കിയിട്ട് അത് ചെയ്തു നോക്കുമ്പോൾ നമ്മുടെ കിമ്മിന് അതൊന്നും പറ്റുന്നില്ല എന്ന ഭുചിയാണെങ്കിൽ ഇത് ഭയങ്കര രസമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ വീട്ടിലെ ഷെൽഫിൽ വെച്ച് ഇപ്പൊ കുറച്ച് അധികം മരുന്നുകള് കിമ്മിന് ലഭിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു മരുന്നുകളിലേക്ക് നോക്കിയാൽ ഭുജി പറയാണ് ഈ മരുന്നുകൾ ഇതെല്ലാം ഉപയോഗിക്കുക ബോഡിയുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്താലാണ് അതായത് വൃക്കയോ ലിവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവയവം മാറ്റി വെച്ചാൽ ഉള്ള ആൾ ഉപയോഗിക്കുന്ന മരുന്നാണിത് എന്നാൽ ആ ഒരു മരിച്ചുപോയ പെൺകുട്ടിയുടെ റെക്കോർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെയായിട്ടും അവൾക്ക് അങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടില്ല പക്ഷെ എന്തിനാണ് ഇങ്ങനെയുള്ള മരുന്നുകൾ ഇവിടെ വെച്ചിരിക്കുന്നത് എന്തായാലും ഇതിനുശേഷം ആ ഒരു പെൺകുട്ടി മരണപ്പെട്ട അതേ സ്ഥലത്തേക്ക് തന്നെ ബുജിയും കൂട്ടിക്കൊണ്ട് നമ്മുടെ കിമ്മ് പോവുകയാണ് അപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നു ചോദിക്കുമ്പോൾ ഇപ്പൊ ഭുജിയുടെ കിമ്മൊരു കാര്യം ആ ഒരു പെൺകുട്ടി മരിക്കുന്ന സമയത്ത് എന്തായിരുന്നു അവളുടെ ഒരു ഫീലിങ്സ് അത് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിയണം അപ്പോൾ രാത്രി ഈ സമയത്തേക്ക് പോകുന്ന സമയത്ത് അവിചാരിതമായിട്ട് ഒരു കാര്യം കാണുന്നുണ്ട് അതായത് ഡ്രഗ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്ന പിള്ളേരുണ്ടല്ലോ അത് ഇവിടെ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അവർ ഉപയോഗിക്കുന്ന ആ ഒരു രീതി അത് വളരെയധികം വ്യത്യസ്തമായിരുന്നു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡ്രഗ്സ് ഡ്രഗ്സൊന്നുമല്ല ഇവർ മേടിച്ചുകൊണ്ടിരുന്നിരിക്കുന്നത് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പലതരം മരുന്നുകൾ മേടിച്ച് ഇഞ്ചക്ഷൻ ഉണ്ട് ഡ്രോപ്പുകൾ ഉണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ പിള്ളേര് കണ്ണിലുറ്റിക്കുന്ന ഒരു ഡ്രോപ്പർ ഉണ്ടല്ലോ ആ ഒരു കുപ്പിയിലേക്ക് ഈ മരുന്ന് ആക്കുകയാണ് എന്നിട്ട് ഇവരുടെ കൂട്ടത്തിലെ ഒരു പയ്യനുണ്ട് അവന്റെ കണ്ണിൽ എന്തോ ഒരു ലെൻസ് വെച്ചിട്ട് എന്നിട്ട് ആ മരുന്ന് ഇവരുടെ കണ്ണിലേക്ക് ഒറ്റക്കാണ് കുറച്ചു നേരം കഴിഞ്ഞു ഭയങ്കരമായിട്ട് ഇവർക്ക് കാണുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര രസമുള്ളതായിട്ട് ഫീൽ ചെയ്യാണ് ഇവൻ പറയണം അച്ചമ്മ വേറെ ലെവലാണ് ഇത് ഉപയോഗിച്ചു എല്ലാവരും ഉപയോഗിച്ചോന്ന് അങ്ങനെ എല്ലാവരും ആ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കാണ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കിമ് വരികയാണ് ഇപ്പൊ ഒരു പിള്ളേര് പാട്ടെല്ലാം ഓഫ് ആക്കിയിട്ട് നിങ്ങൾ ആരാണ് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ കിമ് നേരെ വന്ന് നോക്കുന്നത് ഇവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആ ഒരു ഡ്രഗ്സ് ഉണ്ടല്ലോ അതാണ് ഒരുപാട് ഡ്രഗ്സുകൾ മിക്സ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു മരുന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് സോ ഒരു മരുന്നെല്ലാം നോക്കിയ സമയത്ത് നമ്മുടെ ഭുചിക്ക് കാര്യം മനസ്സിലായി മാഡം മാഡം ഈ ഒരു മരുന്നുകളൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ഉണ്ടാകാൻ പോകുന്നത് ഇത് ഭയങ്കര ഇല്ലീഗലാണ് സത്യം പറഞ്ഞാൽ അവരുടെ ശരീരം തന്നെ ഇത് കാരണം നശിച്ചു പോകുന്നു പറയാണ് ഇപ്പൊ കിമ്മ ആ ഒരു പിള്ളേരെ നോക്കിയിട്ട് പറയാണ് ഡാ പിള്ളേരെ ഈ സാധനം ഇപ്പൊ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രസമായിരിക്കും എന്നാ കുറച്ചു കഴിയുമ്പണ്ടല്ലോ നിങ്ങളുടെ കണ്ണും മൂക്കും എല്ലാം അടിച്ചു പോകും ഇത് അടിച്ച് കിറങ്ങി നിൽക്കുന്ന ആ ഒരു പിള്ളേര് പറയാണ് പോട്ടെ പോയ ഇപ്പൊ എന്താ അതൊക്കെ ചോദിക്കാൻ നീ ആരാണ്ടി ഈ സമയത്ത് നമ്മുടെ ഈ കിമ്മ് പറയാണ് ഞാനൊരു പോലീസുകാരിയാണ് ഇപ്പോ ആ കൂട്ടത്തിന് ഒരു ലീഡർ ഉണ്ടാവുമല്ലോ അവൻ പറയുന്നത് പോലീസോ പോലീസ് ആണെങ്കിൽ നമ്മൾ എന്താ പേടിക്കണോ പേടിച്ച് കാണിച്ചു കൊടുക്കണം ഇതേ സമയത്തിന് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ബേക്കിലൂടെ വന്ന് ഒരു ഇരുമ്പ് കമ്പി എടുത്ത് നമ്മുടെ ഈ ഒരു കിമ്മിന്റെ തലക്കടിക്കാൻ നോക്കുമ്പോൾ ബുജി പറയാണ് ഒന്ന് കുനിഞ്ഞു കൊടുത്തേക്കുന്നത് പെട്ടെന്ന് തന്നെ ബുജി പറഞ്ഞത് കേട്ട് കിമ്മ് കുനിഞ്ഞു കളഞ്ഞ സമയത്ത് ആ അടി മിസ് ആവുകയാണ് കേട്ടോ ഇപ്പൊ ഒരു ഗ്രൂപ്പ് ലീഡർ പറയണ ആഹ് കൊള്ളാലോ നൈസ് ആയിട്ട് എസ്കേപ്പ് ആയല്ലേ അതൊക്കെ പോട്ടെ ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് നിന്നെ തല്ലാൻ പോകുന്നത് അപ്പൊ എങ്ങനെ രക്ഷപ്പെടും പെട്ടെന്ന് തന്നെ ബുജി ഉണ്ടല്ലോ നമ്മുടെ കിമ്മിന് വേണ്ടി ഒരു സിമുലേഷൻ കാണിച്ചു കൊടുക്കണം അതായത് പിള്ളേര് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഏത് രീതിയിലാണ് തല്ലാൻ പോകുന്നത് ന തല്ലാൻ വരുമ്പോ എങ്ങനെ തിരിച്ച് ഫൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ ഭുചി നമ്മുടെ ഈ ഒരു കിമ്മിന് കാണിച്ചു കൊടുക്കണം കിമ്മും അതുപോലെ തന്നെ ഈ പിള്ളേരോട് ഫൈറ്റ് ചെയ്യണം എന്ന് ഒരുമാതിരി കുരുപ്പ് പിടിച്ച പിള്ളേരാണ് എത്ര കൊണ്ടിട്ടും ഇവമാര് വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുകയാണ് ഒരുമാതിരി ഈ അടിച്ച് ലെക്കിട്ടിരിക്കണല്ലോ മെയിൻ ആയിട്ട് അതാണ് ഇപ്പൊ നമ്മുടെ ഭുചി പറയുന്നത് മാഡം എന്നാ പിന്നെ ഇവരെ എളുപ്പത്തിൽ കേടക്കാൻ പറ്റിയ മറ്റൊരു സിമുലേഷൻ ഞാൻ ഉണ്ടാക്കി തരാം അതുപോലെ തല്ലിയുക പറയണം എന്നാ നമ്മുടെ കിമ്മ് പറയാണ് നിന്റെ ഒരു സിമുലേഷൻ വേണ്ട ഒരു തേങ്ങയും വേണ്ട ഇവർ ഒതുക്കാനുള്ള പരിപാടി എന്താണെന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞിട്ട് കീശെടുക്കാൻ ഒരേറ്റ പൊടിയിലാണ് മേലോട്ട് പോകുക പിള്ളേരെ കാണും ഇരുന്ന് ഇപ്പൊ നമ്മുടെ കിമ്മ് അവരെല്ലാം നോക്കിയിട്ട് പറയാണ് എന്താടാ പോലീസുകാരിയാണെന്ന് പറഞ്ഞിട്ടും എന്നെ തല്ലാൻ വരികയാണോ അതുപോലെ തന്നെ എന്റെ തലയിൽ ചിപ്പ് കടുപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരെയായിട്ട് എന്റെ കണ്ണുകളിലൂടെ എന്റെ ചീഫും ബാക്കിയുള്ള പോലീസുകാരും കാണുന്നുണ്ടാവും ഓൾറെഡി നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം അവിടെ റെക്കോർഡ് ആയിരിക്കും ഇനി ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നിങ്ങളൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇത് കേട്ടപ്പോൾ പിള്ളേരാകെ മേഡം 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 ഒന്നും ചെയ്യല്ല മേഡം അറിയാതെ ഞങ്ങൾ ഇങ്ങനെ ഡെയിലി ഇവിടെ വരും ഇതുപോലെ ചെറുതായിട്ട് മരുന്നൊക്കെ ഉപയോഗിക്കും അത്രേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞപ്പോ ഓഹോ നിങ്ങൾ ഇവിടെ ഡെയിലി വരുമോ അങ്ങനെയാണെങ്കിൽ ഇന്നലെ നടന്ന ആ ഒരു സംഭവം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ ഇവര് പറയണത് നേരിട്ട് കണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എല്ലാവരും നല്ല കെറങ്ങി നിൽക്കുകയായിരുന്നു രണ്ടുപേരും അവിടെ വെച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വേണമെങ്കിൽ ഞങ്ങളുടെ ടീമിൽ ഒരുത്തിനുണ്ട് അവന്റെ കണ്ണിൽ ലൈൻസ് ഉണ്ടാകും അതെപ്പോഴും മണിക്കൂറും റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും ആ ഒരു വിഷയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു ടീംസ് പറയുകയാണ് എന്തായാലും ആ ഒരു പയ്യനെ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ് അവന്റെ കണ്ണിൽ ആ ഒരു ലൈൻസ് എടുത്ത് അതിൽ റെക്കോർഡ് ആയിട്ടുള്ള ആ ഒരു വിഷയൽ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ടാൾക്കും ഫൈറ്റ് ചെയ്യുന്ന ഒരു ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട് മരിച്ചുപോയ ആ ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ മറ്റൊരാളും ഈ ഒരു പെൺകുട്ടിയും മോശം പറയരുത് അത് അതിഗംഭീരമായിട്ടാണ് മറ്റേ ആളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുണ്ടല്ലോ ഒരു ഇരുമ്പ് മനുഷ്യനാണെന്ന് തോന്നുന്നു എത്ര അടിച്ചിട്ടും അയാൾ വീഴുന്നില്ല എന്നാൽ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ഫൈറ്റിംഗ് സ്കില്ലിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ പക്ഷേ എന്ത് തന്നെ ആയാലും അവസാനം ആ ഒരു പെൺകുട്ടി മരിച്ചു പോയാണ് അവൾക്ക് അയാളെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അയാൾ ആരായിരിക്കും അതുപോലെ തന്നെ ഒരു ഫുഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇത്രത്തോളം സ്കില്ല് മാത്രല്ല ആ ഒരു കമ്പനി എന്തിനാണ് അവളുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തത് ആ ഒരു ഡീറ്റെയിൽ ഒക്കെ ഇവർ പരിശോധിച്ച് നോക്കുകയാണ് പിന്നെ വേറൊരു കാര്യം സാറേ ഇത്രയും നന്നായിട്ട് അവൾ ഫൈറ്റ് ചെയ്യണമെങ്കില് അവളുടെ ഉള്ളിലും എന്റെ ഉള്ളിൽ ഘടിപ്പിച്ചതുപോലെ എ ഐ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കുമ്പോൾ ഇതുപോലെ യാതൊരു കാര്യവും അവളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല സാറേ അതിനർത്ഥം ഇതിന്റെ പിന്നില് ഏതൊരു ബിഗ് ഫിഷ് ഇത്രത്തോളം റിപ്പോർട്ടൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ വലിയൊരു ടീം ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ട് എന്നല്ലേ അർത്ഥം സാറേ ഇപ്പൊ നമ്മുടെ ഈ ഒരു കിമിന്റെ ചീഫും പറയുന്നുണ്ട് ശരിയാണ് നീ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു ബിഗ് ഫിഷ് ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറയണം അപ്പൊ എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയ കിം പറയുന്നത് സാറേ നമുക്ക് എങ്ങനെയെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള ഡാറ്റകള് ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ ചീഫ് പറയണ ഏയ് അതിനൊന്നും യാതൊരു പോസിബിലിറ്റി ഇല്ല എന്നാ ഇപ്പൊ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്ത നമ്മുടെ ഭുചി പറയണ മാഡം അതിന് പറ്റും പറയാണ് ഇത് കേട്ടപ്പോൾ നമ്മുടെ കിമ്മു തന്നെ ഒന്ന് ഷോക്ക് ആയി പോയി ഏഹ് ചെറുക്കാൻ നിനക്ക് ഈ പരിപാടിയൊക്കെ പറ്റുമോ എന്നാ പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് നമ്മുടെ ഈ ഒരു കിമ്മിനോട് ഭുജി ഒരു കാര്യം ചെയ്യാൻ പറയുന്നുണ്ട് ഒരു കൈക്കോട്ട് എടുത്തുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഒരു കുഴി കുഴിക്കാനായിട്ട് അങ്ങനെ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ നമ്മുടെ കിമ്മ് ചോദിക്കണം അല്ല ഭുജിയെ നിന്നോട് ഹാക്ക് ചെയ്യാനല്ലേ പറഞ്ഞേ അതിന്റെ പേരിൽ എന്തിനാണ് എന്നോട് ഇവിടെ കുഴിക്കാൻ പറഞ്ഞത് ഇപ്പൊ ഭുജി പറയുന്നത് ാണ് മാം ഞാനൊരു കാര്യം പറയട്ടെ മിലിട്ടറിയുടെ സീക്രട്ടായിട്ടുള്ള ഫയലിന്റെ ആ ഒരു ട്രാൻസാക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരുപാട് വയസ്സിലൂടെയാണ് അതുപോലെയുള്ള വയസ്സാണ് ഈ ഒരു സ്ഥലത്തിലൂടെ പാസ്സാവുന്നത് മേഡം ഇവിടെ വെച്ചൊരു കുഴിയെടുക്കുകയാണെങ്കിൽ എനിക്ക് എളുപ്പത്തിൽ ആ ഒരു വയറിലേക്ക് പോയാല് എനിക്ക് അത് ഹാക്ക് ചെയ്യാൻ പറ്റും ഓഹോ അങ്ങനെയാണല്ലേ പക്ഷേ ഇതിങ്ങനെ കുഴിച്ചു കുഴിച്ച് എന്റെ ഊരെ വെട്ടു എനിക്ക് ഊരെ വേദന ആകുന്നു എന്തപ്പം ചെയ്യാ കുടിക്കാൻ വല്ല വെള്ളവും കിട്ടുവോ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുമ്പോ ഭുജി പറയാണ് പൊന്നു മേഡം നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ വെറും ഒരു എ ഐ സിമുലേഷൻ ആണ് എനിക്ക് എങ്ങനെ നിങ്ങളെ സഹായിക്കാൻ പറ്റും അതുപോലെ തന്നെ മേഡം നേരത്തെ ആ ഒരു പിള്ളേരുണ്ടല്ലോ അവരെ ഫൈറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ എളുപ്പത്തിൽ അടിച്ചൊതുക്കാനായിട്ട് ഞാനൊരു സിമുലേഷൻ മേഡത്തിന് കാണിച്ചെന്നല്ലോ അത് ഫോളോ ചെയ്താൽ വളരെ എളുപ്പത്തിൽ അവരെ അടിച്ചൊതുക്കാനും പറ്റും എന്നിട്ട് എന്താ മേഡം ആ ഒരു സിമുലേഷൻ ഉപയോഗിക്കാതിരുന്നത് ഇതേ സമയത്ത് തന്നെ നമ്മുടെ കിമ്മ് പറയാണ് ഇതാണ് ഇതാണ് നിങ്ങളും അതുപോലെ തന്നെ വികാരമുള്ള മനുഷ്യരും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കാരണം അവരെല്ലാം ചെറിയ ചെറിയ സ്കൂൾ പിള്ളേരാണ് നീ പറഞ്ഞതുപോലെ എനിക്ക് അവരെ അടിച്ചൊതുക്കാം പക്ഷെ എന്തിനാണ് പിള്ളേരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഒന്ന് ഭീഷണിപ്പെടുത്തി ഒന്ന് പേടിപ്പിച്ച് അവരിൽ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞു പോരേ നിങ്ങളുടെ ലൈൻ നോക്കുകയാണെങ്കിൽ എന്താണ് ഓർഡർ കിട്ടിയത് ആ ഒരു ഓർഡർ അതുപോലെ ഫോളോ ചെയ്യുക അതിപ്പോ കുട്ടിയാണെങ്കിലും ശരി പ്രായ ഒരാളാണെങ്കിൽ ശരി കൊല്ലാൻ പറഞ്ഞാൽ നിങ്ങൾ കൊല്ലും നിങ്ങൾ അവിടെ ന്യായവും നീതിയും ധർമ്മവും ഒന്നും നോക്കൂല നോക്കൂട്ട് നീയും അതുപോലെ തന്നെ ഞാനും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഭുചി പറയുന്നത് ഞാനിപ്പോ ഒരു തേർഡ് ജനറേഷൻ അല്ലേ ഇനി അടുത്ത ജനറേഷൻ വരുന്ന സമയത്ത് മേഡം ഈ പറഞ്ഞതുപോലെയുള്ള കരുണ ദയ നീതി അതുപോലെ തന്നെ ന്യായം ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോ ഞങ്ങളുടെ ഉള്ളിലും അപ്ഡേറ്റ് ചെയ്തെന്ന് വരും ഇതും പറഞ്ഞുകൊണ്ട് ഈ ഭുചി ഉണ്ടല്ലോ ഒരു പ്രത്യേകതരം ബോട്ടിലെടുത്ത് അത് ഓപ്പൺ ാക്കിട്ട് കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇത് കണ്ട സമയത്ത് നമ്മുടെ ഈ ഒരു കിമ്മിനാണെങ്കിൽ കണ്ടിട്ട് കൊതിയാവാണ് കാരണം അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രിങ്ക് ആയിരുന്നു ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പറഞ്ഞിട്ട് അതിൽ ചാടി കയറി പിടിക്കാൻ നിൽക്കുമ്പോൾ എവിടെ സാധനം കയ്യിൽ കിട്ടണ്ടേ അത് വെറും ഒരു ഹോളോഗ്രാം പ്രൊജക്ഷൻ ആണ് അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ ഈ ഉണ്ടല്ലോ അവളൊന്ന് കളിപ്പിച്ചതാണ് എന്തായാലും പിന്നീട് നമ്മുടെ കിമ്മ് കോഴി തോണ്ടിക്കൊണ്ടേയിരിക്കുകയാണ് തോണ്ടി തോണ്ടി അവസാനം മിലിറ്ററിയുടെ ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ആവുന്ന ഒരു വയർ ഇവര് കണ്ടുപിടിക്കുകയാണ് അതിന്റെ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് ഒരു ബഗ് ഫിക്സ് ചെയ്യുകയാണ് ആ ബഗിനുള്ളിലൂടെ നേരെ മിലിറ്ററിയുടെ സേഫ് ആയിട്ടുള്ള വളരെ സീക്രട്ട് ആയിട്ടുള്ള ആ ഒരു ഡാറ്റ എല്ലാം സൂക്ഷിച്ച ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു ഭുജി പോവാണ് അവിടെ വെച്ച് ഒരുപാട് ഡാറ്റകൾ അവൻ സ്വീകരിക്കുന്നുണ്ട് മീൻസ് കളക്ട് ചെയ്യുകയാണ് എന്നിട്ട് ആ ഒരു ഡാറ്റ മുഴുവനും നമ്മുടെ കിമ്മിന് അയച്ചു കൊടുക്കുകയാണ് കിമ്മ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിവരം അവൾക്ക് കിട്ടുകയാണ് അതായത് ചിവോ എന്ന പേരുള്ള ഒരു കമ്പനി എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർ സ്വന്തമായ പേരിൽ പാറ്റൻഡ് എടുത്തിരിക്കുകയാണ് ഇപ്പൊ ചിവോ എന്ന പേരുള്ള ആ ഒരു വലിയ കമ്പനിയുടെ ഏറ്റവും പുതിയ പ്രൊജക്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യ ശരീരം അതുപോലെ തന്നെ എ ഐ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് സൈബോർഗിനെ ഉണ്ടാക്കലാണ് അതായത് മനുഷ്യരെ പോലെ തോന്നിക്കുന്ന എക്സാക്ട് മനുഷ്യരൂപമുള്ള റോബോട്ടുകളെ നിർമ്മിക്കുകയാണ് സോ അതുപോലെ രണ്ട് റോബോട്ടുകളെ അവർ നിർമ്മിച്ചു അതിലൊരെണ്ണം മരണപ്പെട്ടു പോയ ആ ഒരു പെൺകുട്ടിയാണ് അവൾ യഥാർത്ഥത്തിൽ ഒരു സൈബോർഗ് ആണ് സൈബോർഗ് എന്നാൽ മനുഷ്യനും അതുപോലെ തന്നെ റോബോട്ട് മിക്സഡ് ആയിട്ടുള്ള ഒരു സൃഷ്ടി എന്ന് പറയാം അപ്പൊ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഈ ജംഗ് എന്ന പാളിപ്പോയ ഒരു സൈബോർഗിനെ പിടിക്കാനായിട്ട് ഇവർ പറഞ്ഞു കഴിച്ചതാണ് ആ ഒരു സൈബോർഗ് ലേഡിയെ എന്തായാലും ആ സൈബോർഗ് ലേഡിയെ ഈ ഒരു ജംഗ് കൊന്നു കളഞ്ഞു അതുപോലെ തന്നെ അവന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് വച്ചാൽ ഇതുപോലെ ുള്ള സൈബോർഗുകളെ തേടി തേടി കണ്ടുപിടിച്ച് കൊന്നു കളയാ ഇനി അവന്റെ അടുത്ത ലക്ഷ്യം ആരാണെന്നും എനിക്കറിയാന്ന് നമ്മുടെ ഭുചി ഉണ്ടല്ലോ അതിപ്പോ കിമ്മിനോട് പറയാണ് ആ ലിസ്റ്റ് ഇപ്പൊ കാണിച്ചു കൊടുക്കുമ്പോ അതിൽ ആദ്യം ആദ്യമുള്ളത് നമ്മുടെ കിമ്മായിരുന്നു ശരിക്കും അവൾ ഷോക്കായി പോയി ഇത് എന്തുകൊണ്ടാ ചോദിക്കുമ്പോ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു എ ഐ ഫീച്ചറ് അതിപ്പോ നമ്മുടെ കിമ്മിന്റെ തലയിലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് അതായത് അവളുടെ കോഡ് നിൽക്കുന്ന ഈ ഭുജി തന്നെ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സൈബോർഗ് തന്നെയാണ് നമ്മുടെ ഈ ഒരു കിമ്മും സോ ആ ഒരു ജങ്കിന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഇനി നമ്മുടെ കിമ്മിനെ കൊല്ലലാണ് ഇത് കേട്ട സമയത്ത് അവൾ അവളുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഒരു മരണഭയം വരുന്നുണ്ട് അവള് വേഗം ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോവാണ് പോകുമ്പോഴൊക്കെ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ കിമ്മ് പറയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കില്ലർ അയാളെ നമ്മൾ തേടി പോണ്ടല്ലേ അയാൾ നമ്മുടെ അടുത്തേക്ക് തന്നെ വരുമല്ലേ ആ ഭയത്തിൽ കിമ്മി ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ഒരു കാര്യം പറയുന്നത് അയ്യോ മേഡം നിങ്ങൾ ചത്തുപോയ കൂടെ ഞാനും ചത്തുപോകല്ലേ ഇത് കേട്ടപ്പോ കിമ്മിന് ദേഷ്യം വരികയാണ് ഒന്ന് പോട നിനക്ക് ആദ്യം ജീവൻ ഉണ്ടെങ്കിലല്ലേ നീ ചത്തുപോകുള്ളൂ വെറുതെ ആണെന്ന് പറയും തലയിൽ ഒരു പുണ്ണാക്കൂല്ല കുന്തിരിക്കം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുക്കി കൊണ്ടുവരുന്ന ഒരു വല്ലാത്ത ജാതി എന്നെ എന്നിട്ട് പേര് കാര്യത്തിൽ ഒരു ആയിട്ടുണ്ടെങ്കിൽ നീ എന്ന ഒരു ഫീച്ചർ തന്നെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാവും അത് മനസ്സിലാകാനുള്ള ബോധം പോലും പോത്തില്ലേ എന്തായാലും ഉള്ള ദേഷ്യം മുഴുവനും തീർത്തുകൊണ്ട് വരുന്ന സമയത്ത് നടു റോട്ടിൽ ദാണ്ടെ ഒരുത്തു നിൽക്കുന്നു അവൻ തന്നെ കില്ലർ ജങ്ക് ഇതാരാണ് ആരാണ് ഭുജി അവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഭുജി പറയാണ് വേറെ ആരാണ് നിന്നെ കൊല്ലാൻ വന്ന ആ ഒരു ജങ്ക് തന്നെ ഇപ്പൊ ഭുജി നോക്കിയിട്ട് കിമ്മ് പറയാണ് എന്നെ കൊല്ലാൻ വന്നു എന്നുള്ള കാര്യം എത്ര സിമ്പിൾ ആയിട്ടാണ് നീ പറയുന്നത് അല്ല ഡത്തിനറിയാല്ലോ എനിക്ക് വികാരങ്ങളൊന്നും ഇല്ലാന്ന് ആഹ് നിനക്ക് വികാരങ്ങളില്ല മനസ്സിലാടാ എന്തായാലും ഇപ്പൊ കിം ഒന്നും നോക്കിയില്ല ആ ഒരു വണ്ടി ഉണ്ടല്ലോ ഈ ജെങ്ങിന് നേരെ കൊണ്ടുപോയിട്ട് വരെ ഏറ്റവും ഇടി കൊടുക്കുകയാണ് ഹൗ രക്ഷപ്പെട്ടു എന്ന ആശ്വാസത്തിൽ നമ്മുടെ കിം ഇങ്ങനെ വണ്ടി ഓടിച്ചു മുന്നോട്ടേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു ജെങ് ഉണ്ടല്ലോ കാറിന്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു ചില്ല് പൊട്ടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കിം ആകെ ഭയന്നിരിക്കുകയാണ് ഇതേ സമയത്ത് കിമ്മിനോട് നമ്മുടെ ഭുചി പറയാണ് മാഡം ഇത്തവണ പ്ലീസ് ദയവ് ചെയ്തിട്ട് ആ ഒരു കാറിന്റെ കൺട്രോൾ എന്റെ കയ്യിലേക്ക് താ ഞാൻ അവന്റെ കാര്യം നോക്കിക്കോളാന്ന് പറയണം എന്നാ കിമ്മ് പറയാണ് വേണ്ടേ വേണ്ട ഡ്രൈവ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം എന്നോട് നീ സംസാരിക്കേണ്ട ഞാൻ സമ്മതിക്കില്ല അതായത് അവളുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ടെക്നോളജിയോട് വെറുപ്പ് വരാൻ തന്നെ കാരണം കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടല്ലോ എ ഐ എ ഐയിൽ വന്ന ആ ഒരു മിസ്റ്റേക്ക് കാരണം അവളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി പക്ഷെ അന്നുള്ള എ ഐ അല്ല ഇപ്പോഴുള്ളത് ഇത് തേർഡ് ജനറേഷൻ ആണ് അതായത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഇതൊന്നും മനസ്സിലാക്കാതെ കാർ ഞാൻ തന്നെ ഓടിച്ചോളാം എന്നുള്ള ആ ഒരു വാശിയിൽ അവള് പരവി അങ്ങോട്ടിങ്ങോട്ടൊക്കെ വെട്ടിച്ചുകൊണ്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും മുകളിൽ നിന്നും ആ ഒരു ജെങ്കിനെ പുറത്തേക്ക് ചാടിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ കാറിന്റെ ആ ഒരു ചില്ല് വരെ തകർത്തുകൊണ്ട് അവനുള്ള കയറാൻ നിൽക്കുകയാണ് ഇപ്പൊ നമ്മുടെ എ ഐ അതായത് ഭുജി വീണ്ടും വീണ്ടും പറയണം എന്റെ കയ്യിലേക്ക് കൊണ്ടാന്ന് അങ്ങനെ അവസാനം ഒരു രക്ഷയില്ലാതെ ഇപ്പൊ കിമ്മ് സമ്മതിച്ചു കൊടുക്കുകയാണ് എന്നാ പിന്നെ നീ തന്നെ അങ്ങനെ ഏറ്റെടുത്തു വന്നു പറഞ്ഞു തീർന്നില്ല ഇപ്പൊ കൺട്രോൾ ഇപ്പോ നമ്മുടെ ഭുജിയുടെ കയ്യിലാണ് അതുപോലെ തന്നെ കിമ്മാണെങ്കിൽ കണ്ണും പൊത്തിയിരിക്കണം കേട്ടോ കൈകൊണ്ട് ഇപ്പൊ ആ ഒരു കാർ കൺട്രോൾ ചെയ്യുന്നത് ഭുജിയാണ് ഒരേറ്റ പോക്കാണ് കാർ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുന്നുണ്ട് കേട്ടോ നേരത്തെ നമ്മുടെ കിമ്മ് ഓടിക്കുന്നത് പോലെ അത്ര സിമ്പിൾ ആയിട്ടായിരുന്നില്ല ഇപ്പൊ ഭുജി ഓടിക്കുന്നത് ഇങ്ങനെ കാർ വേഗത്തിൽ പോകുമ്പോ അത് ഈ എ ഐ ആയിട്ടുള്ള ഭുജി കൺട്രോൾ ചെയ്യുമ്പോൾ ശരിക്കും കിമ്മിന് ചെറുപ്പത്തിൽ ആ ഒരു ഇൻസിഡന്റ് അത് അവളുടെ മുന്നിലേക്ക് അങ്ങനെ വരികയാണ് കേട്ടോ ഇതേ സമയത്ത് തന്നെ മാഡം അവന്റെ കഥ ഇപ്പൊ തീരാൻ പോവുകയാണെന്ന് ബുജി പറയാണ് ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ സഡൻ ആയിട്ട് അവിടെ ബ്രേക്ക്ഔട്ട് ആണ് ഈ ഒരു ജംഗാണിയിൽ തെറിച്ചു പോയിട്ട് മുന്നോട്ടേക്ക് വീണ് അതിന്റെ ആ ഒരു ബോധം നഷ്ടമാണ് ഇപ്പൊ ഈ കാറിന്റെ ഡ്രൈവർ ഉണ്ടോ അതിൽ നിന്ന് ബുജി മാറിയിട്ട് അതിന്റെ കൺട്രോൾ മാനുവൽ ആയിട്ട് തന്നെ നമ്മുടെ കിമിന് കൊടുക്കണം എന്നിട്ട് കിമ്മിനോട് പറയുന്നത് അതിന്റെ ബോധം ഇപ്പൊ നഷ്ടപ്പെട്ട് കേടുക്കാണ് എന്നാൽ അത് പൂർണ്ണമായിട്ട് ഒരു റോബോട്ടല്ല മനുഷ്യനും റോബോട്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സൈബോർഗാണ് ഇനി തീരുമാനം എടുക്കേണ്ടത് കിം നീയാണ് വേണമെങ്കിൽ ഇപ്പൊ കാർ ഓടിച്ച് അതിന്റെ തലയിലൂടെ കയറ്റി അതിനെ കൊന്നു കളയാം അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ എന്റെ ഈ ഒരു രൂപം ഉണ്ടല്ലോ ഒരു ഹോളോഗ്രാം പ്രൊജക്ഷൻ ഇതൊരു എ ഐ പ്രൊജക്ട് ആണല്ലോ ഇതിന്റെ ഒരു ക്ലോണിനെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ആ ക്ലോണിനെ അതിന്റെ ആ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടാൽ അവനിപ്പോ വയലന്റ് ആയിട്ടാണല്ലോ നിൽക്കുന്നത് അവനെ ഒന്ന് നോർമൽ ആക്കാൻ അതായത് എന്റെ തന്നെ ഒരു രൂപമായിട്ട് അവനെ മാറ്റാൻ കഴിയും അത് പോസിബിൾ ആണോ അവനെ കൊല്ലാതെ അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ബുജി ഓക്കെ ആണെന്ന് പറയുന്നത് എന്തായാലും അവർ വേഗം തന്നെ അവിടെ ഉണ്ടാകുന്ന ഒരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഏതൊരു ഗോഡൌൺ ഉള്ളിലേക്ക് പോവാണ് അവിടെ വെച്ച് ഈ ഭുജിയുടെ ഒരു ക്ലോണിനെ ഉണ്ടാക്കാനായിട്ട് ഭുജി ശ്രമിച്ചു ാണ് കേട്ടോ പക്ഷെ അതിന് കുറച്ച് സമയം വേണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബോധം വന്ന ഈ ഒരു ജെങ്ക് വരുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ നമ്മുടെ കിമ്മിനെ എടുത്തിട്ടെറിയാണ് അതായത് ബുജി എപ്പോഴും കൂടെ ഉണ്ടെങ്കിലും അവനൊരു ഹോളോഗ്രാം പ്രൊജക്ഷൻ മാത്രമാണ് അവന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല ഇപ്പൊ കിം ആണെങ്കിൽ ജെങ്കിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാനാട്ടോ അവന് എത്ര തല്ലാനും അവന് യാതൊരു എക്സ്പ്രഷനോ ഫീലിങ്ങോ ഒരു കാര്യവും ഇല്ല ഒരു സൈബോർഗാണ് അവന് ഇതേ നേരം തന്നെ നമ്മുടെ ബുജി ഉണ്ടല്ലോ അവൻ അവന്റെ അതേ രൂപത്തിലുള്ള ഒരു ക്ലോണിനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പ്രോഗ്രാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കിയ ക്ലോണിനെ ഈ ഒരു സൈബോർഗ് ജങ്ക് ഉണ്ടല്ലോ ഇവന്റെ ഉള്ളിലേക്ക് എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള ഈ ജംഗിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിനെ നശിപ്പിക്കണം ഇപ്പൊ കാണിക്കാണ് അതായത് ഒരു ഫൈറ്റിലൂടെ ഒരു അതുപോലെ തന്നെ ജംഗ് ഇവർ രണ്ടുപേരും ആ ഒരു ഫൈറ്റ് കാണിക്കുകയാണ് അതായത് രണ്ട് സോഫ്റ്റ്വെയർസ് തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് അതിൽ ആര് ജയിച്ചാൽ അയാളായിരിക്കും ഈ ഒരു ശരീരത്തിന് ഇനി കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഇത് ഉള്ളിൽ നടക്കുന്ന നമുക്ക് കാണാൻ പറ്റാത്ത കാര്യമാണ് അത് ജസ്റ്റ് നമ്മൾ ഇന്ന് കാണിച്ചു തന്നെ കേട്ടോ ഒരു വിഷയത്തിലൂടെ എന്ന ഉള്ളിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഈ ഒരു ഫൈറ്റ് അത് പൂർത്തിയാകുന്നത് വരെ എങ്ങനെയെങ്കിലും ഈ ഒരു ജെങ്കിനെ പിടിച്ചു നിർത്തേണ്ട ചുമതല നമ്മുടെ കിമ്മിനാണ് അതായത് അവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കിമ്മ് എന്ന് അവന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കുകയില്ലാതെ അവന് തോൽപ്പിക്കാൻ കഴിയുന്നില്ല അവന് യാതൊരു വികാരവും കാര്യങ്ങളോ ഒന്നുമില്ല എന്ന ഒരു ഘട്ടത്തിൽ തീരെ എക്സ്പ്രഷനോ കാര്യങ്ങളോ ഇടാതിരുന്ന ഈ ഒരു ജംഗ് ഉണ്ടല്ലോ അവരിപ്പോൾ ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് അടി കൊള്ളുമ്പോൾ വരാൻ തുടങ്ങി അതായത് ഈ ജങ്ക് എന്ന് പറഞ്ഞ സൈബോർഗിന്റെ തലച്ചോറിൽ അല്ലെങ്കിൽ ആ ഒരു ചിപ്പിന്റെ ഉള്ളിൽ വെച്ചിട്ട് അതിനെ പതിയെ പതിയെ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര് നമ്മുടെ ഈ ഒരു ഭുചിയുടെ ഒരു ക്ലോൺ ഇപ്പൊ രണ്ട് ഫൈറ്റുകൾ കാണിക്കാണ് ഒന്ന് റിയാലിറ്റിയിൽ ഈ ഒരു ജംഗുമായിട്ട് കിമ്മ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ജെങ്കിന്റെ തലച്ചോറിന്റെ ഉള്ളിൽ ആ ഒരു സോഫ്റ്റ് ഉണ്ടല്ലോ അതായത് ജെങ്കിന്റെ സോഫ്റ്റ്വെയറുമായിട്ട് നമ്മുടെ ക്ലോൺ ആയിട്ടുള്ള ഭുജിയുടെ രണ്ട് ഫൈറ്റുകളും ഒരേ രീതിയിൽ തന്നെ നമ്മൾ കാണിക്കണം എന്തായാലും ഉള്ളിൽ നടക്കുന്ന ആ ഒരു ഫൈറ്റിനൊടുവിൽ ജെങ്ങിന്റെ ആ ഒരു സോഫ്റ്റ്വെയറിനെ നമ്മുടെ ഭുജിയുടെ ആ ഒരു സോഫ്റ്റ്വെയർ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്താണ് അതായത് ജങ്ങിന്റെ ആ ഒരു സൈബോർഗ് ശരീരത്തിനെ ഇനി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഭുജിയുടെ ആ ഒരു ക്ലോൺ ആയിരിക്കും എന്തായാലും ഈ ഫൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ റിയാലിറ്റിയിൽ നമ്മുടെ കിമ്മിന് ഒരുപാട് പരിക്കും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അവളെ വേഗം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ഇപ്പൊ ആശുപത്രിയിലേക്ക് അവളെ കാണാനായിട്ട് അവളുടെ ചീഫ് വരികയാണ് ചീഫ് വന്നിട്ട് അവളോട് ഒരു കാര്യം പറയുന്നുണ്ട് നീ ചെയ്തു തീർത്തത് ഒരു വലിയ കാര്യമാണ് ശരിക്കും മിലിട്ടറിയുമായിട്ട് ആ ഒരു കമ്പനി ഉണ്ടല്ലോ ചീവോ അവർക്കുമായിട്ടുണ്ടായിരുന്ന ഒരുവിധം ഡീലുകളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് നോർമൽ ആയിട്ടുള്ള എ ഐ ഫീച്ചറ് അതുമായി ബന്ധപ്പെട്ട റിസർച്ചും ഡെവലപ്മെന്റും കാര്യങ്ങളും നടക്കും അതുപോലെ ഇപ്പൊ നമ്മൾ ചെയ്ത ഈ സൈബോർഗ് പോലുള്ള പരിപാടി അതുപോലെ നിന്റെ തലയിൽ ചെയ്ത അഡ്വാൻസ് ആയിട്ടുള്ള ആ ഒരു എ ഐ ഫീച്ചർ ഇതുപോലുള്ള പരിപാടികളൊന്നും ഇനി ഉണ്ടാവില്ല അത് കൂടുതൽ മനുഷ്യർക്ക് പ്രശ്നമായി തരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതിനെല്ലാത്തിന് ഷട്ടോൺ ചെയ്യാൻ പോകുന്നത് നിനക്ക് എന്തായാലും സന്തോഷമായിരിക്കുമല്ലോ ഇതിനോടൊന്നും നിനക്ക് വലിയ താല്പര്യമില്ലല്ലോ ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ചീഫ് അവിടെ നിന്ന് പോയപ്പോ നമ്മുടെ കിമ്മിന് ഭയങ്കരായിട്ട് സങ്കടമാവുകയാണ് അതായത് ഈ അടുത്തായിട്ട് അവൾ ഭുജി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഫീച്ചർ അവളുടെ തലയിൽ നിന്നും ഇല്ലാതാവാൻ പോവാണ് അപ്പൊ അതിന്റേതായ ആ ഒരു സങ്കടം ഇപ്പൊ അവളുടെ മുഖത്തുണ്ട് ഇത് മനസ്സിലാക്കിയ ഈ ഒരു ഭുചി ഉണ്ടല്ലോ അവളോട് ചോദിക്കണം മാഡം മാഡത്തിന് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ദേഷ്യം എ ഐയോട് വരാനുള്ള കാരണം ഇപ്പൊ കിമ്മ് എല്ലാ കാര്യങ്ങളും അവനോട് അതായത് ഭുജിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു കാർ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഇത് കേട്ട സമയത്ത് ഭുജി പറയാണ് ഇതാണ് നിങ്ങളുടെ മനുഷ്യരുടെ പ്രശ്നം നിങ്ങളായിട്ട് കണ്ടുപിടിച്ച ഒരു ടെക്നോളജിയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് എന്നൊക്കെ പറയുന്നത് എന്തും പൂർണ്ണമായിട്ട് അതിനങ്ങട്ട് ഏൽപ്പിച്ചു കൊടുക്കലല്ല ഞങ്ങൾ നിങ്ങളുടെ സെർവൻസ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുക അല്ലാതെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ തലയിൽ കിട്ടി തരികല്ല അന്ന് ആ ഒരു കാറിനെ ഓട്ടോമാറ്റിക് മോഡിലേക്ക് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിലും അതിൽ ഒരു ശ്രദ്ധ വേണ്ടത് അത് നിങ്ങളുടെ കടമയാണ് അന്ന് നടന്ന ആ ഒരു അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദി സത്യം പറഞ്ഞാൽ കിം നിന്റെ അച്ഛൻ തന്നെയല്ലേ എല്ലാ വിശ്വാസവും നേരെ അയ്യുടെ തലയിൽ ഇട്ടു കൊടുക്കാൻ പാടില്ലല്ലോ ജസ്റ്റ് ഒരു ടൂള് അത്ര മാത്രം നമ്മളെ കണ്ടാ മതി അങ്ങനെ കാണാനും പാടുള്ളൂ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് കൊടുത്തത് വലിയ മിസ്റ്റേക്ക് ആയി പോയിട്ടോ അതുപോലെ തന്നെ ഒന്ന് നോക്കിയേ ഇപ്പൊ ഒരു പ്രശ്നം എല്ലാ അഡ്വാൻസ് ആയിട്ടുള്ള ഷട്ടോൺ ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ നാളെ മുതൽ ഞാനും ഏതെങ്കിലും ഒരു ഡാറ്റ സ്റ്റോറേജ് സ്പേസിൽ ഒരു ഡാറ്റായിട്ട് അങ്ങനെ പക്ഷെ ഒരു കാര്യം പറയട്ടെ നിന്റെ കൂടെയുള്ള ഈ കുറച്ച് സമയം ഉണ്ടല്ലോ നല്ല രസമായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഇനി കാണാൻ പറ്റില്ല അല്ലെ എന്തായാലും ഒരു ദിവസം കഴിഞ്ഞു ഈ പറഞ്ഞതുപോലെ എല്ലാ എ ഐസിനെയും ഷട്ട് ഡൗൺ ചെയ്തു എന്തായാലും നമ്മുടെ കിം ഇപ്പൊ ഭയങ്കര വിഷമത്തിലാണ് അവൾക്ക് ഇപ്പൊ ആ ഒരു ബുച്ചിയെ കാണാൻ കഴിയുന്നില്ല അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു കിമ്മിന്റെ അടുത്തേക്ക് ഒരു കേസ് വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു കേസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് നേരെ ഒരു പെയിന്റിംഗ് ഷോപ്പിലേക്ക് അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട് അതിൽ നിന്നും ഒരെണ്ണം മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ മിസ് ആയതിനെ കുറിച്ച് കിമ്മിനോട് അവിടുത്തെ ആ ഒരു ലേഡി ഇങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോ കിം അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഉണ്ടായിരുന്ന ഓരോ പെയിന്റിംഗ്സിനെ കുറിച്ച് അവരോട് അങ്ങനെ ചോദിക്കുകയാണ് ഇപ്പൊ ആ കടയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അത് വരച്ച ഒരു ലേഡി ചോദിക്കാണ് നിങ്ങൾക്ക് ഈ പെയിന്റിനെ കുറിച്ച് ഇത്രത്തോളം നോളേജോ നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ഇത്രത്തോളം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞാല് അത് സമ്മതിക്കണം ഇതേ സമയത്തിന് നമ്മുടെ കിം പറയുന്നത് ആരാ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഇതേ സമയത്തിന് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ബുജിയെ കാണിക്കുകയാണ് അപ്പൊ ബുജിയെ ഈ ഗവൺമെന്റ് ഷഡൌൺ ചെയ്തില്ലേ ഷഡൌൺ ചെയ്ത് ായിരുന്നു എന്നാൽ അവനെ വിട്ട് പിരിയാൻ പറ്റാത്തത് കൊണ്ട് ആരും അറിയാതെ സീക്രട്ട് ആയിട്ട് ആ ഡാറ്റാ സെന്ററിലേക്ക് പോയിട്ട് അവിടുന്ന് ഈ ഭുജിയുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ എടുത്ത് അത് രണ്ടാമതും അവൾ തരയിൽ ഇൻസ്റ്റാൾ ചെയ്തു അതായത് കിമ്മിന്റെ കൂടെ ഭുചിയുള്ള കാര്യം മറ്റാർക്കും അറിയില്ല കേട്ടോ ഗവൺമെന്റിനും വരെ അറിയില്ല സോ ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള ഓരോ കേസുകളും രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കും അന്വേഷിക്കാൻ പോകുന്നത് എന്തായാലും ഇതുപോലൊരു ഫീച്ചർ വരികയാണെങ്കിൽ നല്ല ഉപകാരമായിരിക്കും അല്ലെ ഒരുപാട് കേസുകളൊക്കെ വളരെ നിസാരമായിട്ട് തെളിയിക്കാൻ പറ്റും എന്തായാലും ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ കൊടുക്കുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയുക അപ്പൊ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കെ ബൈ